ഗോസസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. നമുക്ക് രണ്ട് ഹോളോസ്ഫിയേഴ്സ് ഉണ്ട്, എസ് വൺ എസ് ടു. രണ്ടെണ്ണത്തിലും എസ് വണ്ണിൻ്റെ ഉള്ളിൽ 2q ചാർജും എസ് ടുവിൻ്റെ ഉള്ളിൽ 4q ചാർജും ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദെം. അപ്പോൾ ഇതിലൂടെയുള്ള ഫ്ലക്സിൻ്റെ റേഷ്യോ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എസ് വണ്ണിലൂടെയുള്ള ഫ്ലക്സും എസ് ടുവിലൂടെയുള്ള ഫ്ലക്സും കണ്ട് റേഷ്യോ കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലക്സ് കാണാൻ വേണ്ടിയിട്ട് ചാർജസ് തന്നിട്ടുള്ളത് കൊണ്ട് ഗോസസ് ലോ യൂസ് ചെയ്യാം. അപ്പോൾ ഗോസസ് ലോ അനുസരിച്ചാണെങ്കിൽ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലക്സ് ത്രൂ എ സർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു ക്യു ഇൻസൈഡ് ബൈ എപ്സിലോൺ സീറോ ആണ്. ഫ്രീ സ്പേസ് ആണെങ്കിൽ എപ്സിലോൺ സീറോ ആണ് വരിക. മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആണ് വരിക, പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സർഫസ് എസ് വണ്ണിലൂടെയുള്ള ഫ്ലക്സ്, എസ് വണ്ണിലൂടെയുള്ള ഫ്ലക്സ് കാണണമെന്നുണ്ടെങ്കിൽ ക്യൂ ഇൻസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ചാർജ് എന്ന് പറഞ്ഞാൽ 2q ആണ്. സോ 2q ബൈ എപ്സിലോൺ സീറോ. ഇവിടെ ഫ്രീ സ്പേസ് ആണ് ഇരിക്കുന്നത്, മീഡിയം വേറെ ഒന്നുമല്ല. അതുപോലെ ഫൈ എസ് ടു ഫ്ലക്സ് ത്രൂ സർഫസ് എസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ചാർജസ് നമ്മൾ നോക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ചാർജ് 4q ഉണ്ട്, 2q ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തത് വേണം എഴുതാനായിട്ട്. അതായത് 4q പ്ലസ് 2q ബൈ എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞാൽ 6q ബൈ എപ്സിലോൺ സീറോ. ഓക്കെ, ഇനി റേഷ്യോ കാണുകയാണെന്നുണ്ടെങ്കിൽ റേഷ്യോ ഈക്വൽ ടു 5s1 ബൈ 5s2 ഈക്വൽ ടു 2q ബൈ എപ്സിലോൺ സീറോ ഡിവൈഡഡ് ബൈ 6q ബൈ എപ്സിലോൺ സീറോ ഈക്വൽ ടു 2q ബൈ എപ്സിലോൺ സീറോ ഇൻറ്റു എപ്സിലോൺ സീറോ ബൈ 6q. എപ്സിലോൺ സീറോ ക്യൂവും ക്യാൻസലായി, 2 6 ത്രീ ടൈംസ് ഇവിടെ 1, സോ 1/3. സോ നമുക്ക് വരുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ് വൺ എന്ന് പറഞ്ഞ സർഫേസിൽ നമ്മളൊരു മീഡിയത്തിനെയും കൂടി കയറ്റുകയാണ്. മീഡിയം വിത്ത് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ ആർ. അപ്പോൾ ഒരു മീഡിയം എസ് വണ്ണിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൂടെയുള്ള ഫ്ലക്സിൽ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സിന് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്ലക്സ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോസസ് ലോ തന്നെ യൂസ് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെയാണ് വരിക, ഫ്ലക്സ് ത്രൂ എസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഇൻസൈഡ് ബൈ എപ്സിലോൺ. കാരണം ഇവിടെ മീഡിയം ആയതുകൊണ്ട് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം യൂസ് ചെയ്യേണ്ടി വരും, ഫ്രീ സ്പേസ് അല്ല, മീഡിയം ഉണ്ട്. അപ്പോൾ ക്യൂ ഇൻസൈഡ് ബൈ എപ്സിലോൺ എഴുതേണ്ടി വരും. അപ്പോൾ ക്യൂ ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ചാർജ് 2q ആണ്. മീഡിയത്തിൻ്റെ എപ്സിലോൺ പെർമിറ്റിവിറ്റി എഴുതണമെന്നുണ്ടെങ്കിൽ അത് ഇൻ ടേംസ് ഓഫ് ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റിയുടെ ടേംസിൽ എഴുതാം. അപ്പോൾ എപ്സിലോൺ സീറോ ഇൻറ്റു എപ്സിലോൺ ആർ. ഓക്കെ, അപ്പോൾ എപ്സിലോൺ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഇൻറ്റു റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്, അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. ക്വസ്റ്റ്യനിൽ എപ്സിലോൺ ആറിൻ്റെ ടേംസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ആൻസറിന് എപ്സിലോൺ ആറിൻ്റെ ടേംസിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.